നമുക്ക് തിരുവചനം ധ്യാനിക്കാം. രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് നാം ചിന്തിക്കുക. 7-ാം അധ്യായം, 2 കൊരിന്ത്യലേഖനം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് chapter 7 verses 10 to 60. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിലെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ച നിമിത്തവുമല്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവൻ്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാൻ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളാണ്. അവിടെ പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് അവിടുന്ന് അവിടെ നമുക്ക് ദൈവമായിരിക്കും, നമ്മൾ അവിടുത്തെ ജനമായിരിക്കും. താഴ്ത്തു വരുമ്പോൾ കാണുന്നു, അവിടെ നമുക്ക് പിതാവായിരിക്കും, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിനെയും സകല കന്മഷവും നീക്കി ദൈവഭവത്തിൽ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാനായിട്ട് തിരുവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് 3-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, മക്കദോനിയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമില്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ പോയപ്പോൾ എങ്കിലും എളിവരെ ആശ്വസിപ്പിക്കാൻ ദൈവം തീത്തോസിൻ്റെ വരവിനാൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവരെ വരവിനാൻ മാത്രമല്ല, അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്തലം കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് സന്തോഷിച്ചു. അപ്പോൾ ഇവിടെ തീത്തോസ് പോയി എന്ന് കാണുന്നു, അവിടെ കൈക്കപ്പെടുന്നു. അയക്കപ്പെട്ട തീത്തോസിനെ അവർ കൈക്കൊണ്ട ഒരു രീതിയും അവിടുന്ന് തീത്തോസ് കൊടുത്ത ഒരു റിപ്പോർട്ടും, ആ റിപ്പോർട്ട് തനിക്ക് വളരെ ആശ്വാസം ഉണ്ടാക്കി എന്ന് കാണുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇതിനിടയ്ക്ക് ഒരു ലേഖനത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു. അപ്പം വളരെ കർക്കശ്യതയോടെ എഴുതിയ ഒരു ലേഖനം കൊരിന്ത്യർക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലേഖനം അവരെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തീത്തോസിനെ സ്വീകരിച്ചപ്പോൾ എങ്ങനെ സ്വീകരിച്ചു എന്ന് കാണുന്നു. നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ 7-ാം വാക്യം, നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ അവൻ്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും ടോൾഡ് അസ് ഓഫ് യുവർ ലോങ്ങിങ് യുവർ മോർണിംഗ് ആൻഡ് യുവർ സീൽ ഫോർ മീ. നിങ്ങളുടെ കാണാനുള്ള ആഗ്രഹവും നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും, ആരെ ഓർത്ത്? പോസ്റ്റനെ പോലീസിനെയൊക്കെ ഓർത്തിട്ട്. അത് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമുണ്ടായി. ഈ ലേഖനമൊക്കെ കർക്കശ്യതയോടെ എഴുതിയപ്പം നിങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ടായി, അകലമൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തത്. പക്ഷേ അത് ഒത്തിരി ബന്ധങ്ങളെ അടുപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ദുഃഖിച്ചു, ഈ ലേഖനം നിങ്ങളെ ദുഃഖിപ്പിച്ചു എങ്കിലും ഇപ്പോൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ഇത്രയും കടച്ചപ്പെട്ട് എഴുതേണ്ടായിരുന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ചെയ്യാൻ വെച്ചാൽ ദൈവഹിതപ്രകാരം ദുഃഖിച്ചു. അടുത്ത വാക്യം 10-ാം വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ഫോർ ഗോഡ്ലി ഗ്രീഫ് ആമേൻ പ്രൊഡ്യൂസസ് റിപ്പൻ്റൻസ് that leads to salvation without regret, whereas worldly grief produces death. അപ്പോൾ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ഒന്ന്,
ഗോഡ്ലി ഗ്രീഫ്, രണ്ട് വേർലി ഗ്രീഫ്. എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ വ്യത്യാസം? ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദൈവികമായ ദുഃഖവും ലൗകികമായ ദുഃഖവും. ദുഃഖം പല രീതിയിലുണ്ടാകാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലല്ലാത്ത ദുഃഖമുണ്ട്. ചിലർക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയുള്ളൊരു ദുഃഖമാണ്. വേദസ്വത്തിലെ ഒരു വാക്ക് വളരെ ഗൗരവമായിട്ട് ഓർക്കണേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. നമ്മുടെ നാടിനെ നടക്കിയ ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിൽ ഇത്ര ക്രൂരവും കുടിലവുമായ മനുഷ്യബുദ്ധിയെക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അത്ര ഹീനവും നികൃഷ്ടവുമായ കൊലപാതകത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ചേതവുകാരം എന്താ? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ആകത്തുക, വൈകൃതങ്ങളെയൊക്കെ ലോകമൊക്കെ ഇന്നത്തുണ്ടെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന്, ധനലാഭം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ഇത് ചെയ്യുവാൻ തയ്യാറായെങ്കിൽ, അതും ആ വലിയ മനുഷ്യനൊക്കെ വലിയ മനുഷ്യരാണെന്നൊക്കെ പറയുന്ന ലോകം, അതങ്ങനെ ഒരു ആൾക്കാർക്ക് വിശ്വസനീയമാക്കാൻ പോലും കഴിയാത്ത ഒരു മുഖമുണ്ടായിരുന്നവർക്ക് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തായിരിക്കാം? ദ്രവ്യാഗ്രഹം. അപ്പോൾ ദ്രവ്യാഗ്രഹത്തിന് മറ്റുള്ളവരെ പോലെ ആകാതിരുന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാകും. അത് വേൾഡ്ലി ഗ്രീഫാണ്. ആമേൻ. വേൾഡ്ലി ഗ്രീഫാണ്. സ്തോത്രം. അങ്ങ് കുഞ്ഞിനുള്ള ഐഫോൺ എനിക്കില്ലെങ്കിൽ അതിന് ദുഃഖം ഉണ്ടാകാം. വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കാം, കരയാം, കപ്പന്ന് കിടന്ന് കരയാം, ഇപ്പോൾ ഫോൺ വേണം. വേൾഡ്ലി ഗ്രീഫാണ്. എന്നാൽ ഗോഡ്ലി ഗ്രീഫ് എന്താ? മാനസാന്തരത്തിനായിട്ടുള്ള അനുതാപം. അപ്പോൾ ദൈവം വളരെ കർക്കശമായ ഒരു ലേഖനമാണ് അപ്പസ്തോലനെ പൗലോസ് അലിച്ച്, അത് നിങ്ങളെ അയ്യോ ഇത്ര വേണ്ടായിരുന്നു എന്ന് പൗലോസ് അപ്പസ്തോലൻ ദുഃഖിച്ചു, അനുതപിച്ചെങ്കിലും ഇപ്പോൾ സന്തോഷിക്കുന്നു, കാരണം നിങ്ങൾക്കത് നന്മയായി. എന്തുകൊണ്ടാണ്? ഇതുപോലാണ് പ്രിയപ്പെട്ട മക്കളെ, അപ്പനും അമ്മയൊക്കെ ചിലപ്പോൾ അടിച്ചെന്ന് വരും, ശാസിച്ചെന്ന് വരും, ശിക്ഷിച്ചെന്ന് വരും, നല്ല അട്ടി വെച്ച് വരും. ബാലനെ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അപ്പം ഒരു പക്ഷേ നിങ്ങൾക്കിത് ഞാൻ എവിടെയോ വായിച്ച ഒരു 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 സംഭവം ഓർക്കുന്നുണ്ടേ, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. എവിടെ ഒരു കുഞ്ഞിന് അപ്പനെക്കുറിച്ചുള്ള ക്രൂരമായൊരു ഓർമ്മയുണ്ട്. അപ്പൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അടിക്കും. ഏതോ ഒരു കഥയാണ്, കഥ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് അടിക്കും. അടിക്കുമ്പോൾ ഇവനിങ്ങനെ പൊളഞ്ഞ് വലിഞ്ഞ് കഥ കൂടെ കയറും. ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പന് ആ വൈരാഗ്യം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൻ. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവന് ഒരു ഡോക്ടറുടെയോ ഒരു ആയുർവേദ വൈദ്യനെയോ മറ്റോ കണ്ടപ്പോൾ പറയുന്നത് ഇവൻ്റെ ഈ പേശിക്ക് ബലമില്ലായിരുന്നു. അപ്പം വൈദ്യർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവൻ വലിയണം, വലിഞ്ഞ് കയറണം. അപ്പോൾ ഇവൻ വലിയത്തൊന്നുമില്ല. അവസാനം അപ്പം ചെയ്തൊരു കാര്യമാണ്, നല്ല അടി വെച്ച് കൊടുക്കുമ്പോൾ കഥകെ കെട്ടിയിടുമ്പോൾ അവിടുത്തെ പിടിച്ചു വലിയും. സത്യത്തിൽ ഈ അപ്പൻ അടിച്ചെന്തിനാ? അവൻ്റെ പേശികൾ ബലപ്പെടാൻ വേണ്ടി. പേശികൾ ബലപ്പെടാം. സത്യത്തിൽ ഈ ക്രൂരമെന്ന് നമുക്ക് ഇപ്പോഴൊക്കെ തോന്നിയാലും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ എന്നെ കെട്ടിയിട്ടിട്ട് എൻ്റെ വല്യപ്പൻ 10 വയസ്സിന് മുമ്പ് അന്നത്തെ കാലത്ത് ഒരു നാശമുണ്ട്, നായ തല്ലുന്ന പോലെ തല്ലുന്ന ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ ആ കാര്യം ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അയ്യോ അടിച്ച് ഉരുട്ടി കഥകിൻ്റെ മേശയ്ക്ക് അട്ടി നമ്മൾ കയറി അതിനകത്തൊന്ന് വലിച്ചിട്ട് അടിച്ചു, തടസ്സം പിടിക്കാൻ വന്ന അമ്മയ്ക്കും അടികിട്ടി. പക്ഷെ ഇപ്പം ആ ഒരു ഭാഗത്തേക്ക് വരുമ്പം മനസ്സിലൊരു കൊളുത്തിപ്പിടുത്തമുണ്ട്. 40 വർഷം 45 വർഷം മുമ്പുണ്ടായ സംഭവം. ഒരു കാര്യം ഓർക്കണേ, ഇതൊക്കെ അനുതാപം ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം വലിച്ചിട്ടടിക്കണമെന്നോ നമ്മുടെ ദേഷ്യം തീരുവോളം മുതുകത്തിടിക്കണമെന്നോ അല്ല, അതൊക്കെ തെറ്റാണ്. പക്ഷേ ചിലത് ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ, നാളെ നിങ്ങൾ പറയും നന്മയായത്. എന്തുകൊണ്ടാണ്? ദൈവഹിതപ്രകാരം. അതുകൊണ്ട് ഗോഡ്ലി ഗ്രീഫ് ഉണ്ടാകണം. നമ്മൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ ചില തിരുത്തലുകളുടെ ലോകത്തോട്ട് പോകുമ്പോൾ കരയണം, മറുതലിക്കരുത് ഒരിക്കലും. പലരും ഈ ദൈവിക തിരുത്തലുകൾക്ക് മുമ്പിൽ മറുതലിക്കുക. അവരുടനെ ചോദിക്കും, ഹൂ ഈസ് റൈറ്റ്, ടെൽ മീ, ഷോ മീ എ സിംഗിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണം. ഈശോ പിള്ളേരൊക്കെ സാറിന് പറയുന്നൊരു കാര്യമാണ്, പരീക്ഷയ്ക്ക് എല്ലാവർക്കും പാടാണ്, എല്ലാവർക്കും പാടായതുകൊണ്ട് നമുക്ക് പാട് വേണമെന്നുണ്ട്, എല്ലാവരും തോറ്റതുകൊണ്ട് നമ്മൾ നോക്കണമെന്നുണ്ടോ?
അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകേണ്ട ദുഃഖം ദൈവികമായ ദുഃഖമാണ്. ദൈവികമായ ദുഃഖം നമ്മുടെ മാനസാന്തരത്തിലേക്ക് നയിക്കും, എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയല്ലേ എഴുതിയിരിക്കുക? ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉണ്ടാകുകയാണ്. മദ്യപിക്കുന്നവർക്ക്, പുകവലിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം ഉണ്ടാകും. അവിടെ പേശികൾ വലിഞ്ഞു മുറുകും. അവിടെ തലച്ചോറിന് ആ സമയത്ത് ഡോപാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവർ വിഡ്രോവൽ സിംറ്റത്തിലേക്ക് പോകും. അതവർക്ക് എന്തുണ്ടാകും? ഒടുവിൽ മരണത്തിൽ കൊണ്ടെത്തിക്കും. ഇപ്പോഴത്തെ കുറച്ച് രാസ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ 5 വർഷത്തിനകത്ത് ആത്മഹത്യയിലേക്കോ ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തിലേക്കൊക്കെ പോകുന്ന ഉള്ള കൃത്യമായ ഭയങ്കര അറിവുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ടത് ദൈവികമായ ദുഃഖമാണ്. ദൈവികമായ ദുഃഖം നമ്മളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അടുത്തൊരു വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവന്മാർ. എന്ത് ദുഃഖം? ഗോഡ്ലി സോറോ ആൻഡ് വേർഡ്ലി സോറോ. ഇവിടെ പറയുന്നു ഗോഡ്ലി ഗ്രീഫ് ആൻഡ് വേർഡ്ലി ഗ്രീഫ്. നമുക്ക് ഗോഡ്ലി ഗ്രീഫ് ഉണ്ടോ? ഒരു വിഷയം വിവൽമം അറിയിച്ച ഒന്ന് അനുദിപ്പിച്ച് കരയാനൊക്കുന്നുണ്ടോ? അതോ ഹൃദയം ഇങ്ങനെ തടിക്കുകയാണ്, കഠിനപ്പെടുകയാണ്? ഒരാളുടെ പിണങ്ങിയിരിക്കുക, മിണ്ടണം, കഠിനപ്പെടരുതേ. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഒരു വിഷയത്തിന് തിരുത്തിയില്ലെങ്കിൽ, ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആ വിഷയത്തിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെടും. കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, എനിക്കൊരു കഠിനപ്പെടുന്ന ഹൃദയം വേണ്ട, തിരുത്തപ്പെടാൻ തയ്യാറുള്ള അലിവുള്ളൊരു ഹൃദയം. സ്തോത്രം ജീസസ്. അത് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവർ എപ്പോഴും ഓർക്കണം, ക്രൈസ്തവ വിശ്വാസത്തിൽ ത്രികാലമാനങ്ങളുണ്ട് രക്ഷയ്ക്ക്. മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെ ഉണ്ടാകുക മാനസാന്തരം? ദൈവവചനം വായിക്കുമ്പോഴും. ഗോഡ്ലി ഗ്രീഫ്. ആമേൻ. ഗോഡ്ലി ഗ്രീഫ് എങ്ങനെയാണ് ഉണ്ടാകുക? തിരുവചനം പല രീതി ഉണ്ടാകാം. ഒന്ന്, ദൈവദാസന്മാർ ദൂത് പറയാം, ഏറ്റവും വലിയൊരു വഴി ദൈവത്തിൻ്റെ വചനമാണ്. വചനം നമ്മോട് പറയുമ്പോൾ അത് എന്നോടാണ്, ഞാൻ തിരുത്താനായിട്ടുണ്ട്. അവിടെ ഒരിക്കലും മറുതലിക്കരുത്. ചില പേരെയും ആരാ പറഞ്ഞേ, ഇത് കുത്തി പറഞ്ഞതാ, പറയിപ്പിച്ച് പറഞ്ഞതാ? നോ, വീണ് കിടന്ന് അനുദിപ്പിക്കണം, വീണ് കിടന്ന് അനുദിപ്പിക്കണം. സ്തോത്രം. തയ്യാറാണോ? ആമേൻ. വീണ് കിടന്ന് അനുദിപ്പിക്കാൻ തയ്യാറാണോ? ഒരു കാര്യം ഉണ്ടാകും, ജീവനുണ്ടാകും, രക്ഷയുണ്ടാകും. എന്നാൽ ലോകത്ത് ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര നീരസം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ഡിവൈൻ ആയിട്ടുള്ള ഫിയർ, ലോങ്ങിങ്, സീൽ അല്ലേ? അത് നിങ്ങൾക്കൊരു ശിക്ഷ, ഒരു ശിക്ഷയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ ജനിപ്പിച്ചു, നിങ്ങൾ നിർഭരന്മാരാ. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പം നമ്മൾ കാണുകയുണ്ട്, ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരിലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിങ്ങൾ നിമിത്തം ഞങ്ങൾ എത്രയും അധികം എന്ത് ചെയ്തു? സന്തോഷം. അവനെ കൂടോ നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ പ്രശംസിച്ചത് സത്യമായി വന്നു. അവനെ ഭയത്തോടും വെറിയലോടും കൂടെ കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളുള്ള അവൻ്റെ അനുരാഗം എത്ര വർദ്ധിച്ചിരിക്കുന്നു. ആൻഡ് ഹിസ് അഫക്ഷൻ ഫോർ യു, അനുരാഗം. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാനിടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു സഭയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു, ശരിക്കും ഒന്ന് കൊരിന്ത്യരിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഒന്ന് കൊരിന്ത്യക്ക് മുമ്പ് ഒരു ലെറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്, വളരെ ഗൗരവമായ ഒരു ഒരു ദുഃഖിപ്പിച്ച ലേഖനം. അതിനുശേഷം ഫസ്റ്റ് കൊരിന്ത്യ ചർച്ചനം ചെയ്ത ഒരു ലെറ്റർ. ഇതെല്ലാം കണ്ടിട്ട് പറയുകയാണ്, എനിക്കത് ഉണ്ടായി. എന്തുണ്ടായി? നിങ്ങളെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ടായി. എന്തുകൊണ്ടാണ്? നിങ്ങൾ അവനെ തണുപ്പിച്ചു, അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. എങ്ങനെ കൈക്കൊണ്ടു? വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്, അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടത് നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രശംസ, ആ പ്രശംസിച്ചിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമക്കൾ പറയട്ടെ, ആ കുഞ്ഞ്, ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. എവിടെ പോയാലും അവർ നോക്കിക്കോളും, അവരവരെ തന്നെ സൂക്ഷിച്ചോളും. ആ സഭയെക്കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെക്കുറിച്ച് ആ കോൺഫിഡൻസ് പറയാനൊക്കോ?
ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് അപ്പോസ്തലന്മാർക്ക് ആ കോൺഫിഡൻസ് അതുണ്ടാകുമോ? സർവോപരി പോട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു കോൺഫിഡൻസ്. പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് എന്നെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാണ്. ഞാൻ ഡിവൈൻ ഒരു ഗ്രീഫ് ഉണ്ടാകുന്നുണ്ടോ? ദൈവികമായ ഗോഡ്ലി ഗ്രീഫ്. ഇന്ന് സന്ധ്യയും നമുക്കൊന്ന് 24-ാമത്തെ ദിവസം ലളിതപ്പെട്ട ചിന്തകൾ. കർത്താവേ, ഞാൻ എവിടെയാണ് അനുദപിക്കേണ്ടത്? ഓരോ ദിവസവും നമുക്കതുണ്ടാകണം. ഞാൻ അനുദപിക്കേണ്ട എല്ലാ മേഖലകളെയും എന്നെ ഒന്ന് കാണിച്ചു തരണേ, ഇരിക്കാനുള്ള കൃപ തരണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസന്ധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കാം. ദൈവഹിത പ്രകാരമുള്ളൊരു അനുതാപമൊക്കെ ഉണ്ടാകണ്ടേ. കഠിനപ്പെടല്ലേ, നമ്മൾ കൃപയിലാണോ എന്ന് കേട്ടത് ദൈവദാസനെ. വളരെ പ്രായവും പക്വതയും ഒക്കെയുള്ളൊരു ദൈവദാസനോട് പറഞ്ഞു, നമ്മുടെ ആത്മീയത, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ അളക്കാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. ഇപ്പോഴും ദൈവസന്ധി ഇരിക്കുമ്പോൾ അനുതാപത്തോടെ ഒരു തുള്ളി കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ആ ട്യൂണിലാണ്, ആ റേഞ്ചിലാണെന്നുള്ള ബന്ധത്തിലാണ്, ദൈവത്തിൻ്റെ ബന്ധത്തിൽ. കഠിനപ്പെടാതിരിക്കാൻ ഈ ശുശ്രൂഷയുടെ പഴക്കവും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ നമ്മളെ ഞാൻ കഠിനപ്പെടുത്തും. ഇത്ര വർഷമായി നമുക്കിതൊക്കെ അറിയാം. നമ്മൾ ചിലടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരും നോട്ടമുണ്ട്, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു, ഇനി പുതുതായിട്ട് എന്താ നിങ്ങൾക്ക് പറയണേ. പക്ഷേ ഓരോ ചെറിയ വാക്കുകൾക്ക് മുമ്പിലും വിധേയപ്പെടുന്നവരുണ്ട്, വിനയപ്പെടുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. ഗോഡ്ലി സോറോ. നമുക്കുള്ള ദുഃഖം എന്താ? പ്രാർത്ഥിക്കാം. കുറവുള്ളവരാ നമ്മൾ, എല്ലാ കുറവുകളെ ഏറ്റു പറയാം. നമ്മുടെ സമൂഹത്തിൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഈ ശിക്ഷകളൊക്കെ നമുക്കൊക്കെ ഇത്തിരി പാടാണെങ്കിലും നാളെ നന്മയാകും. അതുകൊണ്ടൊക്കെയാ പാടുക, ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ജയലെടുത്താൻ സ്നേഹം കുറഞ്ഞു പോയിടാ. അറിയോ, ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ജയലെടുത്താൻ. ആ ലൈന് നമ്മൾ സാധാരണ സ്നാനത്തിനൊക്കെ പോകുമ്പോഴാണ് പാടുന്നല്ലേ. നമുക്കൊന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവനെ ശിക്ഷിച്ചാൽ, ദൈവം ചെറിയ ചെറിയ അടികളൊക്കെ നമുക്ക് തരുമ്പോൾ അതെന്താണെന്ന് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി കറക്റ്റ് എപ്പോഴും കറക്റ്റ് ചെയ്യപ്പെടേണ്ടവരാ നമ്മൾ. എന്നോട് പറഞ്ഞ ദൈവികമായ ദുഃഖം അമേൻ മനസാന്തരം, സ്തോത്രം. ലൗകികമായ ദുഃഖം മരണത്തിലേക്ക്, മനസാന്തരപ്പെട്ട നിത്യജീവൻ, സ്തോത്രം. അതുകൊണ്ട് ആ ജീവൻ്റെ പുതുക്കം നടക്കുവാൻ നമ്മളെക്കുറിച്ചൊരു കോൺഫിഡൻസ് ദൈവത്തിനും ദൈവജനത്തിനും ദൈവദാസന്മാർക്കും ഉണ്ടാകുവാൻ. പ്രിൻസിനെ കുറിച്ച് എനിക്ക് ബോധ്യമാണെന്നൊരു ദൈവദാസൻ പറഞ്ഞാൽ അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് എന്നാ വേണ്ടേ? അങ്ങനെ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ. നമ്മൾ ചിലപ്പോഴൊക്കെ കല്യാണത്തിനൊക്കെ പറയുമ്പോൾ ധൈര്യത്തോട് പറയാൻ കഴിയണം. കല്യാണ വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ആ കുഞ്ഞിനെ എനിക്കറിയാം, നല്ല കോൺഫിഡൻസാ. ഒരിക്കലും ജീവിതത്തിലും ആ കോൺഫിഡൻസ് പോകാതിരിക്കാൻ അതല്ലേ ഇവിടെ പറയുക. ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനെന്ത് ചെയ്യണം? ദൈവികമായ ദുഃഖം ഉണ്ടായി മനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ചേർന്ന് പാടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെഴുന്ത സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം ഓ നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും.
സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയേ തൻകരം നൽകുമെൻ ഈശ്വരിൽ എൻ മനം വിശ്രമം നേടിടും നന്മയേ തൻകരം നൽകുമൻ ഈശ്വരിൽ എൻ മനം വിശ്രമം നേടിടും ഓ സിയോ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ പ്രിയപ്പെട്ട കർത്താവേ ഈ 24-ാമത്തെ ഉപവാസത്തിൻ്റെ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു എപ്പോഴും ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഒരു ഗാഡ്ലീസ് ഓറയുള്ളതായിരിക്കണം അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും കല്ലിച്ച ഒരു ഹൃദയാകല്ലേ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ മറുതലിപ്പിൻ്റെ ഒരു ഹൃദയാകല്ലേ ആമേൻ ആമേൻ അനുതാപം ഇല്ലാത്തൊരു ഹൃദയാകല്ലേ ഞങ്ങൾ അപേക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ കർത്താവിൻ്റെ സന്നിധിയിലൊക്കെ വരുമ്പോൾ ഒരു അനുതാപവും സ്തോത്രം സ്തോത്രം ഒരു നുറുക്കവും ഒക്കെ തരണേ കർത്താവേ സ്തോത്രം അതിനുവേണ്ടി തമ്പുരാൻ തരുന്ന എല്ലാ ബാലശിക്ഷകൾക്കായി സ്തോത്രം ഒന്നും ഞങ്ങളെ തകർക്കാനല്ല പണിയാനാ ഒന്നും ഞങ്ങളെ നശിപ്പിക്കാനല്ല നേടിയെടുക്കാനാ ദൈവം ബലപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങളെ കുറിച്ചുള്ള കോൺഫിഡൻസ് ഒന്നും പോകാതെ ആമേൻ ദൈവഭയത്തെ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഈ ക്ലാസ്സുകളും ഈ കൂട്ടായ്മയും ഒക്കെ ഇടയാക്കണേ 24-ാമത്തെ ദിവസം ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം വരും ദിവസങ്ങൾ ഉപവസിക്കുന്നവർക്കായി സ്തോത്രം പൗർഷ മീഡിയ മിനിസ്റ്ററിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം സാമ്പത്തിക ആവശ്യങ്ങൾ ആത്മീയ ആവശ്യങ്ങൾ പുതിയ ഒരു അഭിഷേകത്തിൻ്റെ തലം അതിനെയെല്ലാം സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് കൊടും ക്രൂരതകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരും ഈ നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുന്ന അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം പ്രകാരമുള്ള ദുഃഖം എല്ലാവർക്കും കൊടുക്കണേ മയക്കുമരുന്നിൻ്റെ മ്ലേച്ഛതയുടെ ലൈംഗിക അരാജകത്വത്തിൻ്റെ ഏത് കുറുക്കുവഴിയിലൂടെയും പണമുണ്ടാക്കണം എന്നുള്ള ദിവ്യാഗ്രഹത്തിൻ്റെ ലോകത്തോടൊക്കെ പോകുമ്പോൾ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് പുറന്തെറിഞ്ഞ് നിൽക്കുവാൻ ഉള്ളതിലൊക്കെ ഒന്ന് തൃപ്തിപ്പെടാൻ ഞങ്ങൾക്കൊക്കെ ഇടയാക്കണേ അതിനുവേണ്ടി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൃപ കൊണ്ട് നിറച്ചാട്ടെ തുടർന്ന് അങ്ങയുടെ ദാസൻ പക്ഷേ ഷാജിയും പോൽ ദൈവജനം പങ്കുവയ്ക്കുന്നു വലിയ അനുഗ്രഹമാക്കണം പങ്കുചേർന്ന എല്ലാവർക്കായി സ്തോത്രം ഞങ്ങളുടെ ഇന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ ഉയർത്തുന്നു പ്രായമുള്ളവരുണ്ട് മധ്യവയസ്കരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ടീൻസ് ഉണ്ട് യൂത്ത് ഉണ്ട് ഒപ്പം മക്കൾക്ക് വേണ്ടിയൊക്കെ നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അയ്യോ അവരെയൊക്കെ സഹായിക്കണമേ ഞങ്ങളുടെ പേരൻസിന് ഞങ്ങളെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ഒരിക്കലും അവർ നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം അവർക്ക് വിവേക സദൃശ ബുദ്ധി കൊടുക്കണേ വിവേകം കൊടുക്കണേ ആരിലുള്ള കോൺഫിഡൻസ് പോകാതെ പൗലോസ് പറയുന്ന പോലെ ആ ബോധ്യം നഷ്ടപ്പെടുത്താത്ത ജീവിതശൈലിയും ഉറപ്പും കൊടുക്കണേ എവിടെ പോയാലും ഐ ഹാവ് എ കോൺഫിഡൻസ് എന്ന് പറയുവാൻ ദൈവം പറയുവാൻ ഇടയാക്കണം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.